ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു ഏഴുമണിയല്ല, ഒരു ഏറെക്കൊണ്ട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഈ ഒരു ടൈം തന്നെ എഴുന്നേറ്റ്, ഇങ്ങനെ എഴുന്നേക്കാറേ ഇല്ല. ഇതെന്താണെന്നോ പറ്റിയെന്ന് അറിയില്ല. ഇന്ന് നേരത്തെ കാലത്ത് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നേരെ മുൻചിലൊക്കെ പുറത്തുനിന്ന് കാറ് കഴുകുന്നുണ്ട്. അപ്പോൾ എണീച്ചപാട് നേരെ പുറത്തേക്ക് പോവുകയാണ്. ഞാനിതാ ചായ കുടിക്കാനും കൂടി പോയാണ് കേട്ടോ. ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ലേനു. രാവിലെ പൊതുവേ ചായ കുടിക്കാറില്ല, ഫസ്റ്റ് വെള്ളം കുടിക്കും, പിന്നെ ചായ കുടിക്കാറ്. പിന്നെ മുഞ്ചിരിക്കുണ്ടോ ചായ എന്ന് വെച്ചതും മുഞ്ചിരിക്ക കുടിച്ച് കഴിഞ്ഞു. ഞാൻ ആ സമയത്ത് എന്നെ കുഞ്ഞേറിഞ്ഞിട്ട് ഓനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇതാ അതുകൊണ്ട് നല്ല കറുത്ത ചായ ആയിരുന്നു കേട്ടോ. അവർ ചായ കുടിക്കുന്ന ടൈമിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്ലാസ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാക്കണേനു. അപ്പോൾ അതിനുള്ള പണിയാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് തിളക്കെല്ലാം ചെയ്യാമല്ലോ. ഇതുപോലെ വെള്ളവും വെച്ച്, അതുപോലെ തന്നെ നമ്മൾ മുട്ട പൊഴിഞ്ഞതും കൂടി അവിടെ ആവട്ടെ എന്ന് വെച്ചിട്ട് അതും സൈഡിൽ വെച്ചിട്ട് ഇതിപ്പം ഞാനിതാ ഇനിയൊന്നും ഇങ്ങനെ ഇരുന്ന് സമാധാനത്തെ ചായ കുടിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബിസ്ക്കറ്റ് നോക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ബിസ്ക്കറ്റാണ് കൊടുത്തത്. മിൽക്കി ബിക്കീസിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് എൻ്റെ ഭയങ്കര ഫേവററ്റ് ബിസ്ക്കറ്റ് എന്ന് പറയാം. അപ്പം ഞാനിങ്ങനെ ചായ കുടിക്കുമ്പോൾ ഭയങ്കര ആസ്വദിച്ചിട്ട് കുടിക്കോട്ടെ. കുറച്ച് സമയം എടുത്തിട്ട് കുടിക്കും. വെള്ളം തിളച്ചിട്ട്, വെള്ളം ആകെ കുറച്ചേ വെച്ചിട്ടുള്ളൂ, കാരണം നമുക്കിന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഇത് ചായ ഒരു ടൈം വരെയേ ഉള്ളൂ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, ചൂടുവെള്ളത്തിൻ്റെ. അപ്പോൾ അത്ര കുറച്ചേ വെച്ചിട്ടുള്ളൂ. അതും ഫ്ലാസ്കിലേക്ക് മാറ്റി. പിന്നെ അതുപോലെ തന്നെ മുട്ട വെച്ചിട്ടില്ലേ, അതിൽ മുഞ്ചിർക്കാക്കും ചായക്കും ഹാഫ് വേവേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ രണ്ട് മുട്ട എടുത്ത് മാറ്റിയിട്ട് ബാക്കി രണ്ട് കുറച്ച് സമയം വേവിച്ചതിന് ശേഷം അങ്ങനെ തന്നെ വിട്ടു. തിളച്ച വെള്ളത്തിൽ നിന്ന് ബാക്കി ചൂടാവല്ല. അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാവർക്കും കൂടി ചായയും കൂടി വെച്ചോട്ടെ. നാസ്റ്റൻ്റെ കൂടെ എല്ലാവരും ചായ കുടിക്കലുണ്ട്. ഞാൻ കുടിക്കാറില്ല, ഞാൻ രാവിലെ വൈകുന്നേരം ആ രണ്ട് നേരം മാത്രമേ ചായ ഉള്ളൂ. അപ്പോൾ ഇലക്കായൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചായയും കൂടി വെച്ചിട്ടുണ്ട്. സുലൈമാനി ഇവിടെ എല്ലാവരും സുലൈമാനെ കുടിക്കാറുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാറാക്കലാണ് കേട്ടോ. പിന്നെ അതിനുള്ള മാവ് ഒന്ന് ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്യാണ്. തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഞാനല്ല കേട്ടോ, ചേച്ചി അരച്ച് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത് ഞായറാഴ്ച അല്ലേ, അപ്പോൾ ചേച്ചി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇഡ്ഡലി തന്നെ ഫസ്റ്റ് ടൈം ആണിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഉപ്പാക്കുള്ള ചായയും മുട്ടയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ സായു എഴുന്നേറ്റിട്ടുണ്ടല്ലോ, അപ്പോൾ അവനക്കുള്ള മുട്ട ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഫീഡിങ് അതുപോലെ ഫോഴ്സ് ഫീഡിങ് ഒന്നും പാടില്ല എന്നാണ് പറയൽ. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. എനിക്കൊന്ന് മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാ ബാക്ക് ടു കിച്ചൺ, വെള്ളമൊക്കെ ആവി ഏറ്റവും വേണ്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ ജസ്റ്റ് ഒന്ന് നെയ്യെല്ലാം പുരട്ടിയിട്ട് അതാ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ഇഡ്ഡലി ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോഴത്തേക്കെല്ലാം സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളെല്ലാം വെന്ത് നോക്കി, ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി. ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഫസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കല് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ടായ അടയാളം കാണാം കേട്ടോ. ഞാൻ ആദ്യം തുറന്നു നോക്കി, പിന്നെ വീണ്ടും അടച്ചിട്ട് വീഡിയോ എടുത്തേ ചെയ്തതിന്. അങ്ങനെ എനിക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമ്മളെ കാസറോളിലേക്ക് മാറ്റി വെക്കാൻ. ആ ഒരു ടൈമിൽ ചമ്മന്തി ഉണ്ടാക്കിയാണ് കേട്ടോ, തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിലായല്ല. അപ്പം തേങ്ങയുണ്ട്, പിന്നെ അതുപോലെ ഇഞ്ചി, രണ്ട് പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ജസ്റ്റ് ഇതൊന്ന് കാച്ചിട്ട് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയുള്ളൂ. വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു പാത്രത്തിൽ. പിന്നെ കടുകിടുക, പിന്നെ കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഇതും കൂടി ഇട്ട് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളക്കുന്നതിന് മുമ്പേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയായി. അത്രയും എളുപ്പമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഇഡ്ഡലിയുടെ സെറ്റും കൂടി വെച്ചിട്ടുണ്ട്, ഒരൊറ്റ തട്ട് മാത്രം. പിന്നെ അതാ ചായ റെഡിയായി, നമ്മുടെ ചട്നി റെഡിയായി. പിന്നെ ഇഡ്ഡലി ഞാൻ നേരത്തെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ചട്നി ആവുന്ന ഗ്യാപ്പിൽ അതാണ് ഞാൻ ആ ഒരു സെറ്റ് വെച്ചെന്ന് പറഞ്ഞത്. പിന്നെ വീഡിയോൻ്റെ ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചത് മാത്രം. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ സ്പൂണൊന്ന് ഇട്ടിട്ട് ഓരോന്ന് അടർത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നന്നായിട്ട് അറിയാൻ ശേഷം വേണം എടുക്കാൻ വേണ്ടി. യെസ്, അങ്ങനെ എല്ലാ പണിയും കൂടി ഒരു 8:30-8:40 ആകുമ്പോഴത്തേക്ക് സെറ്റായി. ഇനി ഞാനും പിന്നെ ഉമ്മയുണ്ട് കേട്ടോ, മുൻചിറക്കാൻ്റെ ഉമ്മയും കൂടി നാസ്ത വയ്ക്കാൻ വേണ്ടി പോയാണ്. പിന്നെ ഉപ്പയും പിന്നെ മുൻചിറക്കാണെങ്കിൽ കാറ് കഴുകുന്ന പണി എന്നിട്ടും കഴിഞ്ഞിട്ടില്ല, അവരിങ്ങനെ ഫുൾ തുടച്ച് എനിക്ക് കളിക്കുകയാണ്. അപ്പം ഞാനും ഉമ്മയും കൂടി കഴിക്കാമെന്ന് വെച്ചു, എന്നിട്ട് അങ്ങനെ നമ്മൾ രണ്ടാളും ഇരുന്നിട്ട് നാസ്ത വയ്ക്കുകയാണ്. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ മോനക്ക് കൊടുക്കുക, കാരണം ഓൻക്ക് കൊടുക്കുമ്പോൾ കുറച്ച് അധികം സമയം വേണം. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് കഴിക്കും. അപ്പോൾ ഓനക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഓൺ ഉറങ്ങി കേട്ടോ. ഞാൻ പറട്ടില്ല, ഇന്ന് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് വേഗം ഉറങ്ങി. ആ ഒരു ഉറക്കിൻ്റെ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ബാക്കി നമ്മുടെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുകയും പണിയെല്ലാം ചെയ്യാണ്. എല്ലാവരും നാസ്റ്റൊക്കെ കഴിച്ചതിന് കേട്ടോ. അപ്പോൾ ആ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ.
നമ്മുടെ കിച്ചൺ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, കാരണം ഇനി ഉച്ചക്കത്തെ പരിപാടിയൊന്നുമില്ലല്ലോ, നമ്മൾ പോക്കായല്ലോ. അപ്പം അതിന് വേണ്ടിട്ട് മുൻസക്കാൻ്റെ ഡ്രസ്സും അതായത് ഷർട്ടും പാനും കൂടി ഇസ്റ്റിരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ എൻ്റെതും അയൺ ചെയ്യാനുണ്ട്. പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ഫുൾ റെഡി ആവില്ലാന്ന് പരിപാടി. അപ്പോൾ ഇതാ ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സായി എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഇനി നോനെ നേരെ കുളിപ്പിക്കണം, പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് പോകാനുണ്ടെന്ന് പറയാമല്ലോ. പോകാൻ ണ്ട് പോകാനുണ്ടെന്ന് വരട്ടേളും. പിന്നെ നമ്മുടെ മുൻസിർഖാൻ്റെ സിസ്റ്റർ തലശ്ശേരിയിലേക്ക് മാറിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം ENT സർജനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ ആ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യാണ്. ശനിയാഴ്ച ആണ് കേട്ടോ പോയത്, അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് പോയത്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് പറഞ്ഞല്ലോ, അങ്ങനെ. അപ്പം നമ്മളിന്ന് അവിടെ ജസ്റ്റ് പോയിട്ട് എല്ലാം ഒന്ന് നോക്കാനും പിന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനെല്ലാം പോയാണ്. നമ്മളവിടെ എത്താൻ വേണ്ടി ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയിൽ നിക്ഷാൻ കണ്ണൂർ നിക്ഷാനിൽ നിർത്താനുണ്ടായിന്, ഫോൺ വാങ്ങാനുണ്ടായിന്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിന്. അങ്ങനെ അങ്ങനെ സമയം പോയി. പിന്നെ അവിടെ കറക്റ്റ് നമ്മൾ എത്തിയത് ഒരു ലഞ്ച് ടൈം ആയിരുന്നു. പിന്നെ പോരാതെയാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിന്, രാവിലെ നാസ്റ്റ് കഴിച്ചതല്ലേ, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഞാൻ അവരിങ്ങനെ നല്ല നെയ്ച്ചോറും കോഴിക്കറിയും പപ്പടവും തൈരൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഫുഡ് കണ്ടപ്പോൾ ഞാൻ വേഗം കഴിക്കാനിരുന്നേ ചെയ്തിന്, കാരണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രക്കും നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക്. നമ്മൾ മാത്രമല്ല കേട്ടോ തന്നെ ഇങ്ങോട്ടേക്ക്, പിന്നെ മുൻസിർക്കാൻ്റെ ഹോൾ ഫാമിലി വന്നിട്ടുണ്ട്. അതായത് മുൻസിർക്കാട് ഇത്താത്താടെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട്, കസിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാ പിള്ളേരും കൂടി പുറത്തുനിന്ന് കളിക്കുകയാണ്. പിന്നെ ഏകദേശം സമയം വൈകുന്നേരമായിട്ടോ. അപ്പോൾ ചായക്കടികളൊക്കെ ഇതാ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ, പഫ്സ്, സമൂസ, കപ്പ് കേക്ക് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചായയ്ക്ക് കുടിച്ചിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പാലമുണ്ട്, പിന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. യെസ്, നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പൊ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരം മാത്രം, അതും കുറച്ച് നടന്നാലെത്തി. പിന്നെ ഇവിടെ മെയിനായിട്ട് വന്നത് ഫോട്ടോസ് എടുക്കാനും പിന്നെ റീൽസ് എടുക്കാനാണെന്ന്. ഞാനും ഒരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു റീൽസ്, പിന്നെ ഒന്ന് ഞാനെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കി അങ്ങനെ തന്നെ ട്രാപ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോ. പിന്നെ ഇതാ ഇപ്പം എല്ലാവരും ഇതാ ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലായിട്ട് ഇങ്ങനെ സമയം കളയുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിക്ക്, നല്ല അടിപൊളി വൈബായിരുന്നു, നല്ലോണം കാറ്റും നല്ല രസമുണ്ടായിനി. ഏകദേശം ഒരു സൺസെറ്റിൻ്റെയൊക്കെ സമയം ആവാനായിട്ടുണ്ടായിനി, നമ്മളതിങ്ങനെ കണ്ടു. മോനെ കുറച്ചിങ്ങോട്ട് പോലെ അങ്ങോട്ട് നോക്കിപ്പോ. കുറേ റീൽസും കാര്യങ്ങളും ഫോട്ടോസും എല്ലാം എടുത്തതിന് ശേഷം വീണ്ടും പോക്കായി. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടില്ല. ഇത് മോഡൽ ചെയ്യ നോക്കണേ, വണ്ടി വരുന്നുണ്ടേ. ഇല്ല ഇല്ല, സായി വന്നപാടേ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഉറങ്ങി കേട്ടോ. പിന്നെ ഇപ്പോൾ ഏകദേശം സമയം 7 ആയി. നമ്മൾ മരുബിസ് കാലത്തിന് ശേഷം ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഡൗൺ ടൗൺ മോളിലേക്ക് പോകാൻ പോവാണ്. എല്ലാവരും കൂടിയിട്ട് ഒന്ന് പോകാമെന്ന് വെച്ചു. ഇവർക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിലേക്കുള്ള സാധനമൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മളും ജസ്റ്റ് ഒന്ന് മോളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ എല്ലാവരും കൂടി പോവുകയാണ്. ഫുഡൊക്കെ ഇരുന്ന് ആക്കി വെച്ചതിന് ശേഷം കേട്ടോ പോകുന്നത്, കാരണം നമ്മളെപ്പോൾ തിരിച്ചു വരാമെന്ന് പറയാൻ കഴിയില്ലല്ലോ. യെസ്, അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് അത് ദൂരമേ ഉള്ളൂ. പിന്നെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ മലബാർ ഗോൾഡിന് നേരെ ഓപ്പോസിറ്റാണ്, ജൂബിലി റോഡിലാണ് വരുന്നത്. നല്ല വലിയൊരു മോൾ തന്നെയാണ് കേട്ടോ.
നമ്മളിത് എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇത് മുന്നിലായിരുന്നു കേട്ടോ അവർ വന്നേ. അപ്പോൾ അത് അവരൊക്കെ എത്തി. ഇത് നേരെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇത് എല്ലാവരെയും കൂടി ഒന്ന് എത്തി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലാറ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ കാര്യമായ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരെയും കൂടി നേരെ ഗ്രീൻസിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇവരിങ്ങനെ ഗ്രീൻസിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ പോയിട്ടില്ല കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാനും പിന്നെ സേയും പിന്നെ നേരത്തെ കണ്ടിട്ടില്ലേ മുജിർഖാൻ്റെ ഒരു കസിൻ്റെ മോളാണ്. അപ്പം അവളെയും കൂട്ടിയിട്ട് നമ്മൾ നേരം മേലെ മാക്സിലേക്ക് പോയി. ഒന്നും വാങ്ങാനില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി കളിക്കാൻ നല്ല ഡ്രസ്സല്ലേ. അപ്പം നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് നോക്കിയാണ്. കുറേ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ പൊതുവേ മാക്സിലിടക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്, പക്ഷേ ഇത്തവണ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ഗ്രീനും അടിപൊളി എന്തെങ്കിലും ടീ ഷർട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും ബാക്ക് ടു ഗ്രീൻസ്. ഇവിടെ അവരങ്ങനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഷോപ്പിംഗ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ നോക്കുക, അവിടെ വെക്കുക, പിന്നെ വീണ്ടും അങ്ങനെ അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എന്തായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് സായിക്ക് മുഷിയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും പിള്ളേരെല്ലാം കൂട്ടിയിട്ട് മേലെയുള്ള ഫൺ മാക്സിലേക്ക് പോയി പ്ലെയിൻ ചെയ്തിട്ട്. ഗെയിമിംഗ് സെന്ററിൽ പോകാൻ പോയേനെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ നമ്മളെ കൺട്രോളിലല്ല, ഇവരുടെ ഏരിയ ആയി. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഓരോ വണ്ടികളിൽ കയറി ഓടിക്കുക കളിക്കുക. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എങ്ങനെയല്ലോ മാനേജ് ചെയ്തു. പിന്നെ മുഞ്ചർക്കാനെ ഏൽപ്പിച്ചിട്ട് ഞാനും ചെയ്യും തായ്ക്ക് വന്നു കേട്ടോ. നമ്മൾ രണ്ടാളും ഓരോ കുട്ടികളുടെ അടുത്തിട്ട് തായ്ക്ക് വന്നു. ബാക്കി നാല് പേരും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കൊക്കക്കോളയും പിന്നെ ഒരു ലേസും ഇവിടുന്ന് ഗ്രീൻസും എടുത്ത് അപ്പോഴേക്കും അവർ കളിച്ചെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പം നമ്മളതിന് വീണ്ടും വില്ലയിലേക്ക് പോവുകയാണ്. സമയം ഒരുപാടായി. അപ്പം നമുക്ക് എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരം അവിടെ നിന്ന് നടന്ന് കളിച്ചതൊക്കെ അല്ലേ. അപ്പോൾ ഫുഡ് പിന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നെയ്ച്ചോറും മുട്ടക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു ഷമീർത്താത്തിയും പപ്പിലും കൂടിയിട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ എല്ലാവരും കൂടി നാസ്റ്റ് കഴിക്കലും കുട്ടികൾക്ക് കൊടുക്കലാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ എൻ്റെ മോനക്ക് കൊല്ലം കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാനിങ്ങനെ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഉച്ചക്കത്തെ ലെഫ്റ്റ് ഓവർ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തു. അങ്ങനെ യെസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോകാനുള്ള റെഡിയൊക്കെ ആയി. അതിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അതിനുള്ളൊരു സെറ്റിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ബഹളമായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കലിന് സായ് റൂമിൽ തന്നെ ഉണ്ട്. അത്ര അവനെ വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ മുന്നേട്ട കസിൻ്റെ കല്യാണ വ്ളോഗിൽ കണ്ടിട്ടില്ലേ എത്ര വിളിച്ചിട്ടും വരാണ്ട് ലാസ്റ്റ് ബാക്കിൽ സോഫമ്മിൽ ഇരുന്നത്. അപ്പോൾ അതുപോലെയായിരുന്നു. അങ്ങനെ ഫോട്ടോയിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. പോകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒരു 10:30 ഒക്കെ കഴിഞ്ഞിട്ടാണ്. യെസ് അങ്ങനെ നമ്മൾ മടക്കേരിയിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ സമയം 11:00 to 12:00 വരെ അടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഇതൊക്കെയാണ് ആ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.